ഹായ് ഓൾ, വെൽക്കം ടു ജിൻസ് റെസിപ്പി ടൈം. ഇന്ന് നമുക്ക് മധുരമുള്ള ഒരു മക്രോണി കേക്കിന്റെ റെസിപ്പി നോക്കാം. വെറും 10 മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ നമുക്കൊന്ന് മക്രോണി വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. മക്രോണിയിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കണം. വെള്ളം ഒന്ന് ശരിക്കും തിളച്ചു വരുന്ന സമയത്ത് 1 കപ്പ് മക്രോണി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ വേകുന്ന സമയത്ത് നമ്മുടെ മക്രോണി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. മുട്ടകളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊയ്ക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണ് 7 സ്പൂണ് പഞ്ചസാര, നല്ലോണം മധുരം വേണമെങ്കിൽ ഒരു 8-9 സ്പൂണ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ശരിക്കും അലിയുന്നവരെ മിക്സാക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ഏകദേശം നമ്മുടെ മക്രോണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിത് കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോഴിമുട്ട മക്രോണിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തും വിധം ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ മക്രോണി കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് വറുത്തു കോരണം. ഇത് നമ്മൾ ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ്. ഇനി ഈ പാന് സ്റ്റവിൽ നിന്നും മാറ്റി കൊടുത്തതിന് ശേഷം മുട്ടയുടെയും മക്രോണിയുടെയും മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവിൻ്റെ ടോപ്പിലായിട്ട് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്കായിട്ട് നമ്മുടെ പാന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയാൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന പോലെ സ്റ്റിഫായിട്ടല്ല ഇതിൻ്റെ ടോപ്പ് വന്നതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതേപോലെ തട്ട് വെച്ചു കൊടുക്കാതിരിക്കാൻ മറക്കരുത്. തട്ടില്ലായെങ്കിൽ ഒരു പാനെങ്കിലും വെച്ചു കൊടുത്താൽ മതി. ഇതിന് ശരിക്കും ചൂടാറിയതിന് ശേഷം വേണം നമ്മളൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ കേക്ക് ശരിക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാൻ മാത്രമല്ല അടിപൊളി, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അധികം പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മക്രോണി വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ടും വേവിക്കാവുന്നതാണ്. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും ആയിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയാണ് നമ്മൾ മുറിച്ചെടുത്താൽ കാണാനായിട്ട്.
പലഹാരം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടർക്കും പിന്നെ അതേപോലെ കിച്ചണിൽ കയറാൻ താല്പര്യമില്ലാത്തവർക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.